സക്സസ് വയലിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അമ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത് അപ്പൊ പി എസ് സിയുടെ ഇനി വരുന്ന ഏതൊരു എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായാലും ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നെറ്റ്വർക്ക് ആവിഷ്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ഫൈവ് ജി നെറ്റ്വർക്ക് ആവിഷ്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനിയാണ് എയർടെൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചനാബ് ബ്രിഡ്ജ് ചനാബ് ബ്രിഡ്ജ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ കെ ശിവൻ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥാപിതമായത് എവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥാപിതമായത് വർക്കലയിലാണ് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥാപിതമായത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറാണ് ആര്യ ആര്യ രാജേന്ദ്രൻ രാജേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് രേഷ്മ മറിയം റോയ് രേഷ്മ മറിയം റോയ് കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയെ തെരഞ്ഞെടുത്ത പദ്ധതി കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തെരഞ്ഞെടുത്ത പദ്ധതിയാണ് അക്ഷയ കേരളം അക്ഷയ കേരളം ബേൺഡ് ഷുഗർ എന്ന കൃതി രചിച്ചത് ബേൺഡ് ഷുഗർ എന്ന കൃതി രചിച്ചത് ആവ്നി ദോഷിയാണ് ആവ്നി ദോഷി കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ സ്മൃതി വനം ആരംഭിച്ചത് ആരുടെ പേരിലാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ സ്മൃതി വനം ആരംഭിച്ചത് സുഗതകുമാരിയുടെ പേരിലാണ് സുഗതകുമാരി ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇ ഗ്രാം സ്വരാജ് ഇ ഗ്രാം സ്വരാജ് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്വമിത്വ സ്വമിത്വ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ട് ഇന്ത്യയിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ റെയിൽവേ സോൺ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യത്തെ റെയിൽവേ സോൺ ആണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അല്ലാതെ ഒരു ഗ്രഹത്തിൽ നിയന്ത്രിത വ്യോമ പരീക്ഷണം നടത്തിയ ബഹിരാകാശ ഏജൻസി ഭൂമിയിലല്ലാതെ ഒരു ഗ്രഹത്തിൽ നിയന്ത്രിത വ്യോമ പരീക്ഷണം നടത്തിയ ബഹിരാകാശ ഏജൻസിയാണ് നാസ കേരളത്തിൽ ചാരായം നിരോധിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആചരിച്ചത് ഇരുപത്തി കേരളത്തിൽ ചാരായം നിരോധിച്ചതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആചരിച്ചത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരംഭിച്ച റേഡിയോ ചാനലിന്റെ പേര് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരംഭിച്ച റേഡിയോ ചാനലിന്റെ പേരാണ് ഫ്രീഡം സിംഫണി ഫ്രീഡം സിംഫണി മികച്ച ചലച്ചിത്ര സംവിധായകനുള്ള പത്മരാജൻ പുരസ്കാരം ലഭിച്ചത് ജിയോ ബേബിക്കാണ് ജിയോ ബേബി കെ എസ് ആർ ടി സി പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേര് കെ എസ് ആർ ടി സി പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരാണ് കെ സിഫ്റ്റ് സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകം രചിച്ചത് സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകം രചിച്ചത് ജോസ് തെറ്റയിൽ ജോസ് തെറ്റയിലാണ് സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകം രചിച്ചത് ജനുവരി പതിനഞ്ചിന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എത്രയായിരുന്നു ജനുവരി പതിനഞ്ചിന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം മൂന്ന് മണിക്കൂറും പതിനെട്ട് മിനിറ്റുമായിരുന്നു മൂന്ന് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് സോളാർ പവർ പോളിസി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം സോളാർ പവർ പോളിസി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്തിടെ തങ്ങളുടെ ഒരു ദിവസത്തെ ഊർജ ആവശ്യങ്ങളെല്ലാം നൂറ് ശതമാനം സൗരോർജം ഉപയോഗിച്ച് നിറവേറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം അടുത്തിടെ തങ്ങളുടെ ഒരു ദിവസത്തെ ഊർജ ആവശ്യങ്ങളെല്ലാം നൂറ് ശതമാനം സൗരോർജം ഉപയോഗിച്ച് നിറവേറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് ഡിയു പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കി പ്രവർത്തന സജ്ജമാക്കുന്നതിന് സംസ്ഥാന വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതി പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കി പ്രവർത്തന സജ്ജമാക്കുന്നതിന് സംസ്ഥാന വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പുനർജീവന പദ്ധതി പുനരുജ്ജീവന പദ്ധതി കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരണപ്പെട്ട പ്രവാസി മലയാളികളുടെ നിർധന കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനായി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച സഹായ പദ്ധതി തണലൊരുക്കം ആശ്വാസമേഘം എന്നതാണ് പദ്ധതിയുടെ പേര് തണലൊരുക്കം ആശ്വാസമേഘം എന്നത് ശബരിമല വിജ്ഞാന കോശം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശബരിമല വിജ്ഞാന കോശം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കെ എസ് വിജയനാഥ് കെ എസ് വിജയനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ദേശീയോദ്യാനത്തിന്റെ ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയെ പ്രഖ്യാപിച്ച് കേന്ദ്രവാനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയ കേരളത്തിലെ ദേശീയോദ്യാനം ഏത് മതികെട്ടാൻ ചോല മതികെട്ടാൻ ചോല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയില് മതികെട്ടാൻ ദേശീയോദ്യാനത്തിന്റെ ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിച്ച്

ഓരോ നാടിൻ്റെയും സമ്പൂർണ്ണ വികസനം സാധ്യമാക്കുന്നതിനുള്ള ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ദാരിദ്ര്യ ലഘൂകരണ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രാമകം ഗ്രാമകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയമാണ് കയർ കയർ ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ പ്രക്ഷേപണ നിലയമായ റേഡിയോ ഏഷ്യയുടെ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് കെ കെ ശൈലജ കെ കെ ശൈലജയാണ് ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ പ്രക്ഷേപണ നിലയമായ റേഡിയോ ഏഷ്യയുടെ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂസ് പേഴ്സൺ ഓഫ് ദിയ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ബോക്സിംഗ് ഹബ് എന്നറിയപ്പെട്ടിരുന്ന ബോക്സിംഗ് താരമാണ് മെഹ്താബ് സിംഗ് മെഹ്താബ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം പക്ഷിപ്പനി അടുത്തിടെ ഡിസീസ് എക്സ് എന്ന പേരിൽ പകർച്ചവ്യാധി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യം ഡിസീസ് എക്സ് എന്ന പേരിൽ പകർച്ചവ്യാധി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ പ്രവർത്തനം ആരംഭിച്ചത് പാമ്പുകളുടെ സംരക്ഷണവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ സർപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡേഴ്സ് ആരംഭിച്ച ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആരംഭിച്ച ഇ കൊമേഴ്സ് ആപ്ലിക്കേഷന്റെ പേരാണ് ഭാരത് ഇ മാർക്കറ്റ് ഭാരത് ഇ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒന്നാണ് നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗണിത ദിനത്തിന്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗണിത ദിനത്തിന്റെ സന്ദേശമായിരുന്നത് മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് കെ എം എബ്രഹാം കെ എം എബ്രാഹാം മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത മൗണ്ട് അന്നപൂർണ്ണ കീഴടിക്കാതിയ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മോഹിതെ പ്രിയങ്ക മോഹിതെ ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് അംഗീകാരം ലഭിച്ച പൊതുജനപരാതി ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനമാണ് സ്ട്രേറ്റ് ഫോർവേഡ് സ്ട്രേറ്റ് ഫോർവേഡ് കൽപ്പന ചാവളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജ കൽപ്പന ചാവളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയാണ് സിരിഷ ബാൻഡ്ല സിരിഷ ബാൻഡ്ല ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുദ്ദുഗാഡ് ഗോപിനാഥ് മുതുകാഡാണ് ഇന്ത്യ എൻ്റെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതൽ ഏതെങ്കിലും എ ടി എമ്മിൽ മാസത്തിൽ പത്ത് മണിക്കൂറിൽ കൂടുതൽ പണമില്ലാത്ത സ്ഥിതി ഉണ്ടായാൽ അതത് എ ടി എം ഉടമയായ ബാങ്കുകളിൽ നിന്നും പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്